എല്ലാവർക്കും ഈദ് ആശംസകൾ. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കാൻ പോവാണ്. ഒരു ചിക്കൻ ബിരിയാണി ആയിക്കോട്ടെ, വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഇതിനുള്ള വിഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. ഞാൻ ഓരോന്നും ഇടുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മളിത് പാകം ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് ഈ ചിക്കനൊന്ന് പുഴിഞ്ഞെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ കുക്കറിനകത്ത് ഒരു സ്പൂണോട് കൂടി ഉപ്പും ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചിക്കനൊന്നും നമുക്ക് പുഴിഞ്ഞെടുക്കാം. വെറുതെ മുളക് പൊടിയും ഉപ്പും ഒരു സ്വല്പം ഓയിലും ചേർത്താണ്. ഇത് വിസിലൊന്നും വെക്കണ്ട, നമുക്കൊന്ന് പുഴിഞ്ഞെടുക്കുക വേണ്ട. നമ്മുടെ ചിക്കൻ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഒരുവിധം ഒരു ഹാഫ് ചെറിയൊരു വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് ഇനി ഇത് ഒന്ന് വാർത്തി വയ്ക്കാം. ഇനി നമുക്ക് നമ്മൾ പുഴുങ്ങി വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ നമ്മളൊന്ന് വറുത്ത് കോരിയിട്ടുണ്ട്. വെറുതെ ജസ്റ്റ് ഒന്ന് അധികം ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിനാവശ്യമായ ഗ്രേവി തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് മസാല, അതായത് കരയാമ്പൂ, പട്ട, ഏലക്ക തുടങ്ങിയ ജീരകം ഇതൊന്ന് വെറുതെ ഒന്ന് ക്രഷ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് സവാള, പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി പേസ്റ്റാക്കിയത്. ഇഞ്ചിയൊക്കെ നമ്മൾ രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി പേസ്റ്റാക്കിയതാണ്. അതുപോലെ വെളുത്തുള്ളി പേസ്റ്റാക്കിയത്, രണ്ട് ചുള വെളുത്തുള്ളിയാണത്. അത് നന്നായിട്ട് പേസ്റ്റാക്കിയതാണ്. അതുപോലെ പച്ചമുളക്, അത് നമ്മൾ എരിവനുസരിച്ച് എടുത്താൽ മതി. ഇതെല്ലാം നന്നായിട്ട് നീര് കിടന്ന് എണ്ണയിൽ കിടന്ന് വഴച്ച് അതിന് ശേഷം നമുക്ക് മറ്റുള്ള മസാലകളൊക്കെ ഇത് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഒന്ന് വെളിച്ചെണ്ണയൊക്കെ ഏകദേശം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മറ്റുള്ള മസാലകൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മതി. അതുപോലെ ഒരു ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഒരു ടീസ്പൂണോളം കഷ്ണം. ഇനി ഇതും കൂടി നന്നായി ഒന്ന് വഴക്കും. ഇതിലേക്ക് നമുക്ക് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. നേരത്തെ ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പിനൊന്ന് ചേർക്കും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടു. നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്. നല്ലൊരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി നല്ലതുപോലെ മുരിഞ്ഞ് പാകമായിരിക്കുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് തക്കാളിയുടെ ജ്യൂസ് അത് ഒഴിച്ച് കൊടുക്കണം. നമുക്ക് നമ്മുടെ ചിക്കൻ വറുത്തെടുത്ത ചിക്കൻ ഒന്നിലേക്ക് വേവിച്ചെടുക്കും. കാരണം ചിക്കൻ്റെ പകുതി വേവ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു പ്രാവശ്യം നമ്മൾ പുഴിഞ്ഞ് വീണ്ടും അതിനെ ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തു. അത്
നമ്മുടെ ഗ്രേവിയിൽ കിടന്നു. ഇത് 10-15 മിനിറ്റ് കൂടി ഒന്ന് നോക്കി ഈ ഗ്രേവിയുടെ എരിവ് മസാല ഒക്കെ പിടിക്കുന്ന വരെ നമുക്കൊന്ന് ഇതിനകത്തേക്ക് ഇട്ടൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇതിലേക്ക് ആവശ്യമായ വെള്ളം, നമ്മൾ ചിക്കന് നേരത്തെ ബാലൻസ് വന്ന വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഒഴിച്ച് നമുക്കിതിനെ വേവിക്കാം. ഈ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളെ ചിക്കൻ ചീഞ്ഞെടുത്ത വെള്ളമാണ് ഇതിനകത്ത് കിടന്നത്. ഒന്ന് ഒരു 15 മിനിറ്റ്, മാക്സിമം ഒരു 10 മിനിറ്റ് ആയാലും മതി, കാരണം ചിക്കൻ്റെ വേവൊക്കെ ഏകദേശം ഈ വെള്ളം നമുക്കൊന്ന് വറ്റി കിട്ടിയാൽ മതി. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചോറിനുള്ള കാര്യങ്ങൾ നോക്കാം. ചോറിന് വേണ്ട സാധനങ്ങൾ ആദ്യം ഇതിനകത്ത് വഴറ്റിയെടുക്കണം. ഞാൻ ഉപയോഗിക്കുന്ന വലിയ കുക്കറാണ്. വലിയ കുക്കർ ഉപയോഗിക്കുന്നതിൻ്റെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ അത് നല്ല മർദ്ദമുള്ളതാണ്. അപ്പോൾ നമുക്ക് വിസിൽ വയ്ക്കാതെ തന്നെ പെർഫെക്റ്റായിട്ട് അതിനകത്ത് വെച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ പാനിലാണ് ഇതൊക്കെ വഴറ്റിയെടുക്കുന്നത്. അതായത് പാനിലേക്ക് ഇത്തിരി നെയ്യ് ഒഴിച്ച് ഇത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കസിനിൻ്റെ മുന്തിരിയൊക്കെ വറുത്ത് ഇതിനകത്ത് കോരാം. സവോള വറുത്ത് പോകാം. ചോറിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ നമ്മൾ ആദ്യം വഴറ്റി വെച്ചു. ഇനി നമുക്ക് കുക്കറിനകത്ത് സവോളയും മസാലകളൊക്കെ വഴറ്റാം. അതിനായി ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഡാൽഡയേക്കാളും കൂടുതൽ ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാനായിട്ട് നല്ലത് സൺഫ്ലവർ ഓയിലാണ്. കുറച്ച് നെയ്യും കൂടി അതിനകത്ത് ചേർത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി കഴിയുമ്പോൾ നമുക്ക് മസാലകൾ അതിലേക്ക് ഇട്ടു നോക്കാം. ചെറുതായി മൂത്താൽ മതി, കാരണം ഒരുപാട് മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ ചോറിൻ്റെ കളർ പോകും. ഇനി അതിലേക്ക് നമുക്ക് സവോള Thank you.
കൂടുതൽ മൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചോറിൻ്റെ കളറ് നഷ്ടപ്പെടും. അപ്പം അതുകൊണ്ട് ഒരുപാടൊന്നും മൂക്കണ്ട, ചെറുതായിട്ടൊന്ന് വഴങ്ങി വന്നാൽ മതി. ഏകദേശം നല്ലൊരു മണക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് ഞാൻ ഈ കപ്പിലാണ് അരി എടുത്തിട്ടുള്ളത്. 3 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കപ്പിന് 1.5 കപ്പ് വെള്ളം വെച്ച് പാകത്തിന് ഉപ്പും ചേർത്ത് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് അത് എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സമയം ലാഭിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. കാരണം വെള്ളം ഒരുവിധം ചൂടായിട്ടുണ്ട് അപ്പുറത്ത് കിടന്ന് തന്നെ. ഇപ്പം ഇത് പെട്ടെന്നൊന്ന് തിളച്ച് വരട്ടെ. അപ്പം നമുക്കൊന്ന് ചെറുതായിട്ട് മൂടി വയ്ക്കാം. നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ അരിയാണ് ഇത്. നമുക്ക് 1 മണിക്കൂർ മുമ്പ് ഞാൻ കുതിർത്തി വെച്ചിട്ടുള്ളതാണ് ഈ അരി. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം നമ്മുടെ അരിയും വെള്ളമൊക്കെ സമമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 3 ചെറുനാരങ്ങ. ഈ ചെറുനാരങ്ങ കുരുവെല്ലാം കളഞ്ഞിട്ട് നമുക്ക് മുഴുവനോടെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ടാക്കി പൊളിച്ചതിന് ശേഷം 3 ചെറുനാരങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുനാരങ്ങ ഇട്ട് കൊടുത്താൽ നമ്മുടെ ചോറ് നല്ല ഇട്ട് വിട്ട് നല്ല പാകമായി കിട്ടുകയും ചെയ്യും. വെന്തുടയേയില്ല. ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ച് വയ്ക്കാം. ഈ കുക്കറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് 2 സേഫ്റ്റി വാൾവാണ്. ഇത് നമുക്ക് വിസിൽ വയ്ക്കാതെ തന്നെ നമുക്ക് ഇത് അടച്ച് വയ്ക്കാം. ഇതിനകത്തിരുന്ന് നമ്മുടെ ചോറ് നന്നായി. ഇനി നമുക്ക് ചോറും തുറന്ന് നോക്കാം. ഇതിലത്തെ നാരങ്ങയൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. ചോറ് ദമ്മിടാണ്. അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യ കറി ഏറ്റവും അടിയിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ചെറിയ കുക്കറിലേക്ക് മാറ്റുകയാണ്. നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ നമ്മളിതിൽ ഒരു തരത്തിലുള്ള എസൻസോ വേറെ ഒന്നും മണത്തിനായിട്ട് കൊടുത്തില്ല. നമ്മൾ കറിവേപ്പില, സർവ്വസുഗന്ധി ഇത് രണ്ടുമാണ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളത്. കുറച്ച് പൊതിനയും അതിൻ്റെ മുകളിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ആവി വരുത്താം. അപ്പോൾ ഇതിലേക്ക് എല്ലാ മണവും ഇതിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. നമ്മുടെ ചോറ് നല്ലപോലെ ആവിയൊന്നുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മൾ മറ്റുള്ള എസൻസോ ഇതൊന്നും ചേർക്കാതെ തന്നെ നല്ല മണമാണ് വന്നിട്ടുള്ളത്. നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം.
നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്, നമ്മളധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെയാണ് ഇത് പാചകം ചെയ്തിട്ടുള്ളത്. ഞാൻ വലിയ കുക്കറിലായതുകൊണ്ട് വിസിൽ വെച്ചിട്ടില്ല. നിങ്ങൾക്ക് സാധാ കുക്കറാണെങ്കിൽ ഒരു വിസിൽ അല്ലെങ്കിൽ രണ്ട് വിസിൽ, അത് അത് കഴിഞ്ഞ ഉടനെ തുറന്ന് നമുക്ക് ദമ്മിട്ട് വെക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ രീതിയിലൊന്ന് വെച്ച് നോക്കൂ, ഇഷ്ടപ്പെടും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.